സിൽവർ ലൈനിൽ സർക്കാർ വീണ്ടും ഹൈക്കോടതിയിൽ. ഹർജിക്കാരുടെ ഭൂമിയിലെ സർവേ നടപടികൾ തടഞ്ഞ ഫെബ്രുവരി 7 സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിൽ ഇരിക്കെയായിരുന്നു സർവേ തടഞ്ഞുകൊണ്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവുണ്ടായത്. NK ഷിജു നൽകും വിവരങ്ങൾ. ഷിജു, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഒരു ഇടപെടൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ അപ്പീലിൽ സർക്കാർ ആവശ്യപ്പെടുന്നത് എന്താണ്? അബ്ജദ്, ഈ കാര്യത്തിൽ, അതായത് നേരത്തെ സിംഗിൾ ബെഞ്ചായിരുന്നു ഈ സർവേ നടപടികളെല്ലാം തന്നെ ഈ നിയമവിരുദ്ധമാണ്, അതിൽ ഈ സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങളും പറയാതെയുള്ള സർവേ നടക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സർവേ നടപടികളെല്ലാം തടഞ്ഞത്. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ ഒരു അപ്പീൽ നൽകുകയും ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് പൂർണ്ണമായും റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി ആ നടപടിക്ക് മുമ്പ് ഈ വാദം കേട്ട് വിധി പറയാൻ 4-ാം തീയതി മാറ്റിയതിനിടയിൽ സിംഗിൾ ബെഞ്ച് തന്നെ ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും മറ്റൊരു 3 പേരുടെ ഹർജിയിൽ ഈ സർവേയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുഴുവൻ തുടർ നടപടികളും തടഞ്ഞതായിക്കൊണ്ട്, അതായത് കോടതിയുടെ മറ്റൊരു തീർപ്പുണ്ടാക്കുന്നതുവരെ തടഞ്ഞതായിക്കൊണ്ട് മറ്റൊരു ഉത്തരവിറക്കിയിരുന്നു. ഈ സാങ്കേതികത്വമാണ് ഇപ്പോൾ സർക്കാരിന് വീണ്ടും ഒരു അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് സർക്കാർ ഡിവിഷൻ ബെഞ്ച് ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കിയെങ്കിൽ കൂടി 3 പേരുടെ പരാതിയിലാണ് വീണ്ടും ഈ സർവേ നടപടികൾ തടഞ്ഞത്. ആ ഉത്തരവ് കൂടി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിട്ടുള്ളത്. ആ അപ്പീൽ 1-ാമത്തെ ഐറ്റം തന്നെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. എന്തായാലും ഈ കാര്യത്തിലും സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു നടപടി കോടതിയിൽ നിന്നുണ്ടാകും. കാരണം നേരത്തെ സമാനമായ ഹർജി കേട്ട ശേഷം ഡിവിഷൻ ബെഞ്ച് സർവേ നടപടിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് അനുമതി നൽകിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവ് നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ്. അബ്ജോദ്, ശരി. ഷിജു, എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി കേരളത്തിന് ആയിട്ടില്ലെന്നും അനുമതി പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇന്ന് ഗവർണർ സംസ്ഥാന സർക്കാർ പറഞ്ഞത് കേരളത്തിനെ കുറിച്ച്.